വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയാണെങ്കിലും കോഴിക്കോടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എയർപോർട്ടാണ്. അതിൻ്റെ ഏതാണ്ട് അടുത്താണ് ഈ സ്ഥലം, കൊണ്ടോട്ടിയിലുള്ള കൊണ്ടോട്ടിയല്ല മറ്റേ കൊളത്തൂർ, ഏതാണ്ട് കൊളത്തൂരാണ് ഏതാണ്ട് ഈ സ്ഥലം. ഇവിടെ ഒരു അറേബ്യൻ ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു സങ്കേതമാണ്. അറേബ്യൻ ഹട്ട് എന്ന പേരിലാണ് ഈ ഹോട്ടൽ ഇവിടെ നടക്കുന്നത്. ഇവിടെ അറബി ഫുഡുകൾ ഉണ്ട്, കുഴിമന്തി, മറ്റേ ആട്, കോഴി, പിന്നെ പല വെറൈറ്റി തന്തൂരികളും എല്ലാം ഉണ്ട്. ഇന്നത്തെ മക്കാനിക്ക് നമ്മൾ എത്തിപ്പെട്ടത് ഇവിടെ ഈ അറേബ്യൻ ഹട്ടിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കിതിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് ഇതന്നെ ഈ അറേബ്യൻ ഹട്ട് കയറിയെന്നല്ല, അത് മൊത്തത്തൊന്നും നടന്ന് കണ്ടിട്ട് ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ നടന്ന ശേഷം ഇവിടുത്തെ ഭക്ഷണം കാര്യം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അറേബ്യൻ ഹട്ട് ഇവിടെ ഈ കഴിഞ്ഞ 25 തീയതി ഓപ്പൺ ആക്കിയത്. ഇതിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് കാക്കഞ്ചേരി ആണ്. 1.5 വർഷം അവിടെ അറേബ്യൻ ഹട്ട് അവിടെ ഭക്ഷണം ഫസ്റ്റ് ഞങ്ങൾ വന്നത് ഇവിടെ മന്തി എന്ന് പറഞ്ഞ സംഭവം വന്ന് സ്റ്റാർട്ടിങ് സമയത്തിന് വന്നത്. ഞങ്ങളെ മന്തിക്ക് നല്ല അഭിപ്രായം വന്ന് പിന്നെ എല്ലാ ഡിഷസും സ്റ്റാർട്ട് ചെയ്തു. മന്തി ആടാണോ കോഴിയാണോ? ആടും കോഴി ഉണ്ട്. ഫസ്റ്റ് സമയത്ത് വന്നിരുന്നു. പിന്നെ കാക്കഞ്ചേരി നന്നായിട്ട് പോകുന്നുണ്ട്. ഓ ഷെയറായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും കൂടി ആക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കീശ്ശേരി ഏരിയ നോക്കി ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ടോട്ടി ഒരു സ്ഥാപനം നോക്കാൻ നിലക്ക് പഠിച്ചു. ഈ കഴിഞ്ഞ ഇരുത്തേനും ഓപ്പണായി. അല്ല അതല്ല, ഈ കൊണ്ടോട്ടി ഭാഗത്ത് പൊതുവിൽ കൊണ്ടോട്ടി ഹോട്ടലില്ലാത്തൊരു നാടാണ്. ഇപ്പോൾ എയർപോർട്ട് വന്നപ്പോഴല്ലേ കുറച്ചെങ്കിലും ആയത്. അത് മുമ്പ് കൊണ്ടോട്ടിയിൽ, കൊണ്ടോട്ടി അങ്ങാടിയിൽ പഴയ കാലത്ത് എൻ്റെ ഓർമ്മയിൽ ഒറ്റ ഹോട്ടലുണ്ട്, ബോംബെ ഹോട്ടൽ. അത് വളരെ ഫേമസ് ആയിരുന്നു. ഇപ്പം ഇല്ല, അതൊക്കെ പോയി പൊളിച്ച് എല്ലാം കാലിയായി. പിന്നെ റോഡൊക്കെ അപ്പുറത്തൂടെ ബൈപ്പാസ് വന്നു പോയി. പിന്നെ ഇവിടുത്തെ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഇതാണ്. അപ്പോൾ കുറേ ഹോട്ടലുകളുണ്ട്. എയർപോർട്ടിൽ തന്നെ വരുന്ന പാസഞ്ചേഴ്സിൻ്റെ ഫുഡ് കച്ചവടം ഒന്നും ഇവിടെ കിട്ടില്ല. അത് നേരെ കാലിക്കറ്റിലേക്കോ ഓരോ നാട്ടിലേക്കോ ജീവനും കൊണ്ട് ഓടലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരണവൻ എങ്ങനെയും എയർപോർട്ടിലെത്താനുള്ള ശ്രമത്തിലും ആവും. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിപ്പോഴൊക്കെ ആളുകളെ ഒരു കഷ്ടപ്പെട്ടു. ഭദ്ര അതേമാതിരി എയർവേസിലൊക്കെ ഉണ്ടല്ലോ സ്റ്റാഫ്, അങ്ങനത്തെ അതാണ് ഇവിടെ ചുറ്റിപ്പറ്റിക്കുന്നവര്. എങ്ങനെ ഈ കുറച്ച് ദിവസമായിട്ടുള്ള കച്ചവടത്തിൻ്റെ അഭിപ്രായം? ഓ ഷാർ റാത്താണ്, നല്ല നൈറ്റിലാണ്. അതെ, ഉച്ചയ്ക്ക് ശേഷം 12 മണി മുതൽ 12 മണി വരെയാണ്. പക്ഷേ രാവിലെ പകല് സമയത്ത് മീൽസ് ഇല്ല, മറ്റുള്ള ഐറ്റംസ് ഇല്ലാതുണ്ട്. അറബിക് ഐറ്റംസ് തന്നെയാണ്. അറബിക് ഐറ്റംസ് തന്നെ. അറബികൾ ആരെങ്കിലും ഒന്ന് കഴിക്കൂ. അറബികൾ അവിടെ കാക്കഞ്ചേരി അറബികൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പോയ അറബിയസ് കാര്യങ്ങൾ ഇവിടുന്ന് പോയ അറബികൾ, അതായത് ഇവിടുന്ന് പഴയ ഇവിടുത്തെ ആളുകളുണ്ടല്ലോ അവർക്ക്. അതായത് അറബിക് ഹട്ട് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അറബി അവിടുത്തെ സൗദി അറേബ്യയിലേക്ക് നിൽക്കുന്നവർക്ക് ഈ ഹട്ട് ഭയങ്കര താല്പര്യമാണ്, ഈ ഹട്ടിലുള്ള ഭക്ഷണം. സൗദി അറേബ്യയിലേക്ക് മലയാളികൾക്ക്, മലയാളികൾക്ക് അങ്ങനെ. അപ്പോൾ അവർക്ക് ഭയങ്കര ശീലിച്ചവർക്ക് ഇവിടെ വന്നാലും കിട്ടാനുള്ള താല്പര്യം. പിന്നെ ഏകദേശം എല്ലാവരും നല്ല അഭിപ്രായമാണ്, മന്തി അത് അറബിക് ടേസ്റ്റ്. ഹോട്ടലിന്റെ ലാഭം മാത്രമല്ല ഉണ്ടാക്കണ ഭക്ഷണത്തിന്. ഓ അൽഫാമും മന്തി കുഴിമന്തി ഒക്കെ ഒരു പാടുണ്ട് ഇവിടെ. അതെ അതെ, എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിക്കോളന്നില്ല. നിങ്ങൾക്ക് നല്ല അഭിപ്രായം? നല്ല അഭിപ്രായം ഉണ്ട്. ആരാണ് നിങ്ങളെ കുക്ക്? സിദ്ദീഖ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നമ്മൾ കാക്കഞ്ചേരി, നമ്മളെ നാട്ടുകാരനാണ്. ഗൾഫിൽ ജോലി ചെയ്താളാ, അവിടെ വർക്ക് ചെയ്ത്, ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് ഇത് കണ്ടാക്കി പരിചയിച്ച ആളാണ്. ഒരുപാട് ആംബുലൻസ് എന്റെ വീട്ടിന് മുമ്പിലൊക്കെ ഇതന്നെ പണി.
പോയപ്പോഴേ ഹോട്ടലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, ഹട്ടൊക്കെ. ഈ ഭംഗിക്ക് അനുസരിച്ച് ഇനിയിപ്പോൾ നിങ്ങളെ ഭക്ഷണത്തെ പറ്റി ആണ് അറിയേണ്ടത്. അത് ഉണ്ടാക്കല് എന്തൊക്കെയാണ്? എന്നാൽ മെയിനായിട്ട് അറേബ്യൻ അറേബ്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ഒക്കെ ഈ ഇറച്ചും മീൻ കോഴി ഇതൊക്കെ തന്നെ എന്ത് മീൻ അമൂറോടുന്നെങ്കിൽ ലൈഫ് ആയിട്ട് അവിടുന്നാണ് ലെറ്റർ ഫിഷ് സപ്ലൈ എല്ലായിടത്തേക്കും പോണത്. നിങ്ങള് ഇതല്ലാത്ത വേറെ എന്തെങ്കിലുണ്ടോ? ഈ മറ്റേ കുഴിമന്തിയും അല്ലാതെ അല്ലാത്ത അൽഫാമ് തന്തൂരി കൈയായിട്ട് തന്നെ അല്ലേ? ചൂടലും ചൂടലും വേവിക്കലും ഒക്കെ തന്നെ. പിന്നെ പുതിയ രണ്ട് ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്, മലായി നിങ്ങളെ ഒരു പാർട്ട്ണറാണ് ഇത് കുക്ക് ചെയ്യുന്നത്? നോർത്ത് ഇന്ത്യനോ? മുറുക്ക് മസാല ഇത് അറബി പേരാ? പേര് നമ്മൾ ഇടുന്ന ഇന്ന് നമ്മൾ ഈ അറേബ്യൻ ഹട്ടിൽ വന്നിട്ട് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടൊരു പുതുമയുള്ള എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ പറ്റിയത് എന്താണ്? രണ്ട് ഡിഷ് ഉണ്ടാക്കിയത്, മലായി ടിക്ക പിന്നെ മലായി ടിക്കാ. ചിക്കനാണ് കാങ്കടി കബാബ്. കാങ്കടി എന്ന് പറഞ്ഞാൽ ടാങ്കടി, അതെന്താ ടാങ്കടി എന്നുള്ള വാക്ക് എന്താണ്? എന്തൊക്കെ ഇട്ടത് അല്ലേ? അല്ല ആരോ ഇതില് അർത്ഥമൊന്നുമില്ല ഉണ്ടാക്കിട്ട്. ചിക്കൻ കരിപ്പൂര് അങ്ങനെ ഇല്ലേ? എന്തെല്ലാം ഉണ്ട്? തമിഴ്നാട്ടിൽ ചിക്കൻ റിവാൾവർ ഉണ്ട്, ചിക്കൻ ഷെപ്പ്, ചിക്കൻ വണ്ടിമാലി, ആ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ നമുക്ക് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കബാബ് പിന്നെ മലായി ചിക്കൻ. ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഇവിടെ നിങ്ങളെ കിച്ചൺ താഴെ അതിൽ കുക്കൊക്കെ അവിടെ ഇല്ലേ? അങ്ങോട്ട് പോയിട്ട് അയാളൊന്ന് പരിചയപ്പെട്ടിട്ട് അതെങ്ങനെയാണെന്ന് കാണിക്കണ്ടേ? സാധിക്കും. ഇതിൽ അഞ്ചാമത്തെ പാർട്ട്ണറാണ്. ഓക്കെ ഓക്കെ. ഇവിടെ സ്ഥലം ആ പേര് മുന്നാഖാൻ. മലയാളിയല്ല? നമ്മുടെ രാജ്യം കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. കൽക്കട്ട. കൽക്കട്ടയിൽ മന്തിയൊക്കെ ഉണ്ട്? ഉണ്ടാവുമല്ലോ. അതൊക്കെ വലിയ ഹോട്ടലിലൊക്കെ ഉണ്ടാവും, സിറ്റിയിലൊക്കെ പോയാലുണ്ട്. ഇതിന് നിങ്ങളിത് ഉണ്ടാക്കുന്നതാണോ? യെസ്. ഇതെങ്ങനെ പഠിച്ചു? എവിടുന്ന് പഠിച്ച്? ചെന്നൈനെ പഠിച്ചു. നിങ്ങൾ കൽക്കത്തയിൽ പണി പഠിച്ച ചെന്നൈയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കോഴിക്കോട്? പുതിയ പറഞ്ഞാളാണല്ലോ. അപ്പം മുന്നാക്കാൻ. യെസ്. അപ്പം നമ്മൾ ഇത് തുടങ്ങാൻ പോവാണ്. അറേബ്യൻ ഹട്ടിൽ വന്നിട്ട് നമ്മൾ എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കണ്ടേ? അപ്പം ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? ആദ്യം ഉണ്ടാക്കിയതാണ്. ഇതെന്താ സാധനം? ഇത് ടാങ്കടി കബാബാണ്. ടാങ്കടി കബാബ്, ആ തരക്കുള്ള പേര്. ഇത് ചിക്കനല്ലേ? ചിക്കൻ. എന്താ മഞ്ഞ കളറാക്കി വെച്ചിരിക്കുന്നത്? അതിന്റെ ഡിഷിന്റെ കളർ അങ്ങനെയാണ്. ഡിഷിന്റെ ടെങ്ങടി കബാബിന്റെ കളർ. എന്തെല്ലാമാണ് ഇതിലുള്ളത് ചേർത്ത്? ഇതിലുണ്ട് കാസറോൾ, രണ്ടി പതിപ്പുണ്ട്, പിന്നെ നമ്മള് കുറെ ഐറ്റംസുകളുണ്ട്. മഞ്ഞ ഇത് കസ്തൂരി മെത്തി ഉണ്ട്, ബ്ലാക്ക് സാൾട്ട് ഉണ്ട്, കുറെ ഐറ്റംസ്, തൈര് ഉണ്ടാവും,
മസ്റ്റർഡ് ഓയിൽ ഉണ്ടാവും, സലാഡ് ഓയിൽ, കുറെ ഐറ്റംസ് ഉണ്ട്. എല്ലാം തേച്ചിൽ മഞ്ഞ മഞ്ഞയും ഇട്ട് കളറാക്കി അല്ലേ. പിന്നെ ഇതോ, ഇത് ഹരിയാലി കവാബ്. ഹരിയാലി 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 ഔർ റാസ്ത എന്നൊരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു, കണ്ടില്ലേ? കണ്ടില്ല കണ്ടില്ല. ഇതിൽ ഇതും ചിക്കൻ തന്നെ? ഇതും ചിക്കൻ ആണ്, ബോൺലെസ് പീസ് ആണ്. ബോൺലെസ് ചിക്കൻ, ഹരിയാലി ചിക്കൻ, ഹരിയാലി കബാബ്. ഹരിയാലി കബാബ്. ഇതെന്താണ് ഈ പച്ചക്കളറാകാൻ? ഇത് പച്ചക്കളറാൻ കാരണം പുതിന ഉണ്ട്. പുതിന 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 പച്ചമുളക് ഇതൊക്കെ പച്ച ഐറ്റംസ് ഒക്കെ, പച്ചക്കറി ഐറ്റംസ് ഒക്കെ മിക്സ് ആക്കി പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ചേർത്താണ്. അത് വേറെ കളറൊന്നും കൂട്ടിയില്ലല്ലോ. കളർ ഇതിന്റെ ഒറിജിനൽ കളർ, ഒറിജിനൽ പച്ച കളറാണ് ഇതിന്റെ. ഇതോ, ഇത് മലൈ കബാബ്. മലൈ മലൈ കബാബ്. മലൈ കബാബ്. ഇതെന്താണ് ഈ കളർ? ഇത് വൈറ്റ് ആണ്. ഇത് സാധാ സെമ്പിൽ തൈര് ഇട്ടിട്ട് പിന്നെ കെസ്നട്ട് പൗഡർ ആക്കണം, പിന്നെ ചീസ്, പിന്നെ ബട്ടർ, ക്രീം എല്ലാം മിക്സ് ആക്കിയിട്ട് ബോൺലെസ്. ഇതെന്താ? ഇത് ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്ക ടിക്ക ടിക്ക. ഇത് ചോപ്പ് കളറും. ഇത് ബോൺലെസ് ആണ്. ഇതും ബോൺലെസ് അല്ല, ഈ ചോപ്പ് കളറും ചില്ലി ചില്ലിയാണ്. റെഡ് ചില്ലി പൗഡർ ഉണ്ട്, അത് മിക്സ് ആക്കിയിട്ട്. അത് മാത്രമോ? അത് മാത്രമല്ല, ഗരം മസാല, ജീരക പൊടി, എല്ലാ ഐറ്റംസ്, കുറെ പല വെറും മുളകാണ്. മുളക വെറും മുളകല്ല. കൽക്കട്ട കേരളത്തിൽ വന്നിട്ട് എത്ര കാലമായി? ഒരു 12 വർഷമായി. 12 വർഷമായി. ഇതേ ജോലി തന്നെയായിരുന്നു? കേരളത്തിൽ ജോലി? കേരളത്തിൽ കോഴിക്കോട്, പിന്നെ മലപ്പുറം ജില്ല, കണ്ണൂർ, വടകര, തലശ്ശേരി, ഈ മലബാർ ഏരിയ അല്ലേ. ഇവിടെ ഈ കൊണ്ടോട്ടി ഇവിടെ കൂടെ വന്നിട്ടിപ്പോ ഇവിടെ കൂടെ വന്നിട്ട് ഒന്നര കൊല്ലായി. ഒന്നര കൊല്ലായി. ഇവിടെ എങ്ങനെ നല്ല ബിസിനസ് പോകുന്നുണ്ടോ? ഓ, നല്ല ബിസിനസ് ഉണ്ട്. ഇതെപ്പോഴാണ് രാവിലെ തുടങ്ങുന്നുണ്ടെങ്കിലും മതി? ഇത് വൈകുന്നേരം ഒരു 4 ആകുമ്പോൾ. 4 സ്റ്റാർട്ടാവും? രാത്രി എത്ര മണി വരുമ്പോൾ? രാത്രി ഒരു 12 മണി വരെ. നിങ്ങൾ അല്ലാത്ത വേറെ ബംഗാളുകാർ വേറെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്, കുറേ ആളുണ്ട്. എൻ്റെ കയ്യിലൊക്കെ 3 ഹെൽപ്പർമാരുണ്ട്. നിങ്ങൾക്ക് തന്നെ 3 ഹെൽപ്പർമാരുണ്ട്? ആ, കുറേ ഐറ്റംസ് ഉണ്ട്. അതിനുമാത്രം വർക്ക് ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഈ ഒക്കെ അവിടെ പോകും. തന്തൂരും കബാബും ഒക്കെ പോകും. ഒക്കെ പോകും. ഇവിടെ കുറേ കഴിഞ്ഞാൽ ആൾ നല്ലൊന്നറിയും, കൂടും. നമുക്കിത് എവിടെ വെച്ചാൽ ഉണ്ടാക്കണേ? നോക്കാം നോക്കാം. അത് എടുത്തോളൂ രണ്ട്. ആ, മുല്ലബായി, നമ്മളിപ്പോൾ ഇതൊക്കെ അവിടെ വെച്ച് പറഞ്ഞു. ഇത് അണ്ടിപ്പരിപ്പ് അരച്ചത്, മുളക് അരച്ചത്, പുതിന അരച്ചത്, മഞ്ഞൾ ഒക്കെ ഇട്ട് കളറുകളൊക്കെ പറഞ്ഞു. ഇതിനി നമ്മൾ തന്തൂരി അടുപ്പിൽ കൊടുക്കണമെങ്കിൽ കൊല്ലിമേൽ കുത്തിയിട്ട് വേണം? കുത്തണം. ഇത് ഓരോന്ന് എത്ര സമയം എടുക്കുന്നു? വെന്ത് 8-10 മിനിറ്റിനുള്ളിലാവും. എല്ലാം ആവും? ഇതെല്ലാം ഒന്നിച്ച് കുത്തി ഒരേ അടുപ്പിലാ? ഒരേ അടുപ്പിൽ കുത്താൻ പറ്റും. പറ്റും. അടുപ്പ് വലുപ്പുണ്ട്, നല്ല വലുപ്പം അടുപ്പുണ്ട്. എത്രയും വേണേലും ചെയ്യാം. എല്ലാത്തിലും ഒരേ ടൈം അല്ലേ? ആ, ഒരേ ടൈം. വ്യത്യാസമൊന്നുമില്ല. മൂപ്പര് മൂപ്പര് എൻ്റെ അസിസ്റ്റന്റ് കുക്ക്. അസിസ്റ്റന്റ് എന്താ പേര്? പഠിച്ച് എന്റെ കൂടെ ആണ് പഠിപ്പിക്കൂ, ഞാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മലയാളം പോലുമില്ലേ? അറിയില്ല. ഇവിടെ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്ക് മലയാളം പോയി പഠിക്കാറ് സ്കൂളിലൊക്കെ. ഞാനീ ടീച്ചറെ അടുത്ത് പോയിട്ടു. ഇതിൽ എനിക്കൊരു സംശയമുണ്ട്. ഇതിൽ നമ്മൾ പുതിന അല്ലാത്ത വേറെന്താണ് ചേർക്കണേ? പുതിന അല്ലാത്ത പച്ചമുളക് ഉണ്ടാവും. പച്ചമുളക്. ഇത് എരിവ് ജാസ്തി ഉള്ള? ആ, എരിവുണ്ടാവും. ഇതെല്ലാം എരിവ് തന്നെ അല്ലേ? ഇല്ല, ഇത് മധുരം ഉണ്ടാവും. ഇത് എരിവുണ്ടാവും. ഇത് എരിവുണ്ടാവില്ല. ഇത് അണ്ടിയാണ് കൂടുതൽ. ഇത് മധുര ടൈപ്പ് ഉണ്ടാവും. സ്വീറ്റ്. ഇത് മലയാണ്. നമ്മുടെ ഈ പാലിൻ്റെ മേലെ ഒരു സാധനം, അതെന്താ പറയുക, പാൽ ഉപയോഗിച്ചാൽ അതിൻ്റെ മേലെ ഒരു കട്ടേറ്റ് ഒരു സാധനം വരില്ല, അതെന്താ പറയാ, പാട. ആ, ആ പാട ഒക്കെ പേസ്റ്റ് ആക്കിയിട്ട് ഇത് ചേർക്കാം. ഉപയോഗിക്കുന്നത് സ്വീറ്റ് ആയിട്ട് വരും. ഇത് ക്രീം വരും. ക്രീം, അമുൽ അമുൽ ക്രീം. ഇതിനെന്താ പേര്? മലൈ കബാബ്. മലൈ കബാബ്. ഇനി രണ്ടെണ്ണം ഇത് കൊടുത്തൂടെ? ഇനി രണ്ടെണ്ണം ഇത് വെച്ചിട്ട് അങ്ങനെ മിക്സ് ആയിട്ട് വെച്ചൂടെ? വേണ്ടല്ലേ. ഒരു ഭംഗി ഉണ്ടാവും വേഗം. ഇത് എത്ര പീസ് ഉണ്ട്? 9 പീസ് ഉണ്ട്.
അത് എത്ര വെയിറ്റ് ഉണ്ടാവും? ഇതുവരെ 350 വെയിറ്റ് ഉണ്ടാവും. 350 ഉണ്ടാവും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള മസാലകളാണ്. ഇതൊരാൾക്ക് ഒന്നായിട്ട് പോവോ? തിന്നാൻ കഴിയുമോ? കഴിയോ? ആ കഴിയും. ഇത് തിന്നാൻ കഴിയോ? ഇത് മാത്രമല്ല, ഇതിന് കൂടെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഇതിൻ്റെ കൂടെ ചട്ടിനെ ഉണ്ടാവും, മറ്റേ മയോണൈസ് ഉണ്ടാവും. നമ്മൾ 8 പീസ്. ഇതൊരു ഒരു കണക്കാണ്. ഇത് ഹാഫ് ആണ്. ഹാഫ്? ഇതാണ് ഹാഫ്. ഇതല്ലോ, ഇത് വെക്കണോ? ഇത് നമുക്ക് അവിടെ കേട്ടല്ലോ, ചിക്കൻ മലായ്, മലായ് കബാബ്. മലായ് കബാബ് നിലയിലൊക്കെ നല്ല രണ്ടി കബാബ് എന്ന് പറയാം, രണ്ടിയാണ് കൂടുതൽ അരച്ച് ചേർത്ത്. ഇത് രണ്ടെണ്ണം വെച്ചിട്ട് അടുത്ത രണ്ട് വെക്കാം. ആയിക്കോട്ടെ. ദിവസം ഇവിടെ എത്ര കിലോ കോഴി പോവും? ഇതിന് ഒരു ദിവസം ഇവിടെ ഒരു 80 കോഴി, 80 കോഴി പോവും. 60-80 ഉള്ളിൽ പോവും. കച്ചവടം അനുസരിച്ച് ദിവസം കിറക്കണ്ടാവില്ല. ഇല്ല, ഇതുണ്ടോ ആട്? ആട്? ആടില്ല, ആളുണ്ട്. ആളുണ്ട്. മട്ടൺ ഉണ്ട്? മന്തി? ആ, മട്ടൺ മന്തി ഉണ്ട്. മന്തി ഇവിടെ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് ആൾ വാങ്ങിക്കൊണ്ട് പോവാ. ഇവിടെ തന്നെ ഒന്ന് കഴിക്കൂ. ആ, ഇവിടെ തന്നെ അയക്കൂ. പാർസലാവും? പാർസലാവും. കാലായതുകൊണ്ട് നാലര മതി. തൂക്കി വെച്ചിട്ട് അതിൻ്റെ ശേഷം ഇത് തുറന്നത്. Yes.
നാല് വെറൈറ്റി ചിക്കൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ മറന്നുപോയി, ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്ക ഇതാണ് നമ്മൾ ചില്ലി സംഭവങ്ങൾ. ആ കുറച്ച് എരിവൊക്കെ ഉണ്ടാവും കുറച്ച്. ഇത് ഇത് മലായ് കബാബ്. മലായ് കബാബ്. മലായ് കബാബ് എന്ന് പറയുന്നത് എന്താ കാരണം? ഇത് നല്ല മലായ് പറഞ്ഞാല് മലായ് മധുര ടൈപ്പ് ഉണ്ട്. മധുരം അല്ല, മലേഷ്യ ഒന്നല്ല, ഒക്കെ പുറത്തിൻ്റെ ഐറ്റംസ് ആണ് ഇത്. മലായ്. ഇത് ഹരിയാലി കബാബ്. ഹരിയാലി കബാബ്. അതാണ് നമ്മളെ പുതിന പുതിന പച്ചമുളക് ഇട്ടിട്ടൊക്കെ പച്ച ഐറ്റംസ് ആണ്. ഇത് തങ്കടി തങ്കടി കബാബ്. തങ്കടി കബാബ്. ഇതൊക്കെ ഏതാണ്ട് ഭാഗമായി തന്നാൽ ചൂടുണ്ടോ? ചൂട് ചൂടുണ്ടാവും. പോയില്ല? ഇല്ല, പോയില്ല. ചൂടില്ലല്ലേ. ഹരിയാലി കബാബ് അങ്ങനെ ഒരു ഇതേരുണ്ടോ? കുറച്ച് ഇത് കഴിച്ചാൽ ഇന്നത്തെ മക്കാനി അറേബ്യൻ ഹട്ട് എന്ന് പറഞ്ഞ് കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടിയിൽ ഇവിടെ അറബികൾ ഇവിടെ ഒരു ഹട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പണ്ടൊന്നും ഹോട്ടലേ ഇല്ലാത്ത കൊണ്ടോട്ടിയിൽ ഇത്രയും നല്ലൊരു ഹോട്ടൽ വരികയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കി കഴിച്ചപ്പോഴല്ലേ ഇതിൻ്റെ വിവരമുണ്ട്. ഞാൻ ഒന്നേ കഴിച്ചുള്ളൂ, ഇനിയും രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട്. അതും ഒന്നിനൊന്ന് മെച്ചായിരിക്കും എന്ന് അറിയാം. എന്നാലും എല്ലാം കൂടി കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ കഴിക്കുന്നില്ല. വളരെ അസൽ ടിക്ക കബാബ്, താങ്കടി കബാബ് എല്ലാം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിതാ നമ്മളെ മുന്നാബായി കാണുന്നതിൻ്റെ മെയിൻ കുക്ക്. ഏതായാലും നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഓണറിൽ കൂടി കണ്ടിട്ട് വിവരം പറഞ്ഞിട്ട് ഞങ്ങൾ പോകും. വീണ്ടും വരും നല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോളേ നമ്മൾ എല്ലാ വെറൈറ്റി ചിക്കൻ തന്തൂരി ടിക്ക കബാബ് ഒക്കെ ഉണ്ടാക്കി ഇതൊന്നും ചെയ്തു. ഏതായാലും നമ്മളെ കൊണ്ടോട്ടിയിൽ അറേബ്യൻ ഹട്ട് എന്ന് പറഞ്ഞ മക്കാനി ഇവിടെ കഴിഞ്ഞു. നമ്മളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അത് ഇതുവർക്ക് ഒരു പരസ്യം കൂടി ആയിട്ടാണ് ഭവിക്കുക. ഏതായാലും ഹോട്ടൽ നമ്മൾ മക്കാനിൻ്റെ പേരിൽ എവിടെയൊക്കെ കയറിയിട്ടോ അതെല്ലാം വെച്ചടി വെച്ചടി കയറ്റായിട്ടേ പോയിട്ടുള്ളൂ. ഇതും അതുപോലെ നല്ലൊരു നിലയിലെത്തും. ഏതായാലും ഇതിവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്ത മെക്കാനിക്കുള്ള സ്ഥലം അന്വേഷിച്ച് തേടി പിടിക്കാം.